വിശുദ്ധ ബോനിഫാസ് ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായ വിൻഫ്രഡ് ഐസ്ലൻഡിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ടു. വിൻഫ്രഡിൻ്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിക്കുകയും പേര് ബോനിഫസ് എന്ന് മാറ്റുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉസ്തായുടെ തലേ ദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. ബോനിഫസിൻ്റെ ഭൃത്യന്മാർ അവരെ എതിർക്കാൻ വട്ടം കൂടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ബോനിഫസും യവോബൻ എന്ന ബിഷപ്പും 3 വൈദികരും 3 ഡീക്കന്മാരും 4 സന്യാസികളും ഉൾപ്പെടെ 52 പേരെ വധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രഘോഷണത്തിലൂടെ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച വിശുദ്ധ ബോനിഫസെ, ദൈവവചനത്തോടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കണമേ.